2020 ലോകത്തെ പിടിച്ചുകുലുക്കിയ കൊറോണ ബാധിതരുടെ കണക്കാണിതെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. പേരിനോടൊപ്പം പ്രതാപം പരത്തുന്ന പാരമ്പര്യം പിറന്നുവീണപ്പോൾ തന്നെ പിന്നിലുണ്ടായിട്ടും കാൽവെപ്പ് വെക്കാതെ കയ്യൊപ്പ് ചാർത്താതെ ഉദയസൂര്യപ്രഭാവങ്ങൾ ആവാഹിച്ചു വടക്കുനിന്ന് പിറവിയെടുത്ത ഒരു ഗെയിമിന് മുന്നിൽ കൈയും മെയ്യും തലയും അടിയറവ് വെച്ചവരുടെ കണക്കാണിത്. 1.5 GB ഇന്റേണൽ കാർന്നു തിന്നുമെന്നറിഞ്ഞിട്ടും പ്രിയപ്പെട്ടതിനെയൊക്കെ ചവറ്റുകൊട്ടയിലാക്കി കുടിച്ചു തീർക്കുന്ന ബാറ്ററി പവറിന് മുന്നിൽ സൗത്ത് കൊറിയൻ വിപ്ലവത്തെ പിടിച്ചു നിർത്തിയവരുടെ കണക്കാണിത്. ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്ന യൗവനങ്ങൾ വിജയത്തിന്റെ സഹ്യപർവ്വതങ്ങൾ താണ്ടി ഇന്ത്യൻ പതാക നെഞ്ചിലേറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്ലേ സ്റ്റോറിൽ പ്രതാപം സൃഷ്ടിച്ചും ആപ്പ് സ്റ്റോറിൽ ചരിത്രങ്ങൾ സൃഷ്ടിച്ചും ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു ഗെയിമുണ്ടാക്കിയ ഓളത്തിന്റെ കണക്കാണിത്. ഇനി ഏത് കൊലകൊമ്പൻ ഗെയിമുകൾ പിറന്നു വീണാലും പ്രകാശവർഷങ്ങൾക്കകലെയുള്ള നക്ഷത്രത്തിന്റെ പ്രഭ ചൊരിഞ്ഞാലും വാക്മയങ്ങൾ കൊണ്ട് വേറിട്ട ദൃശ്യാവിഷ്കരണം നടത്തിയാലും ചങ്കിൽ നിന്നും പറിച്ചുമാറ്റാൻ പറ്റാത്ത ചങ്കുകളുടെ കണക്കാണിത്. രാജ്യസുരക്ഷ തകർക്കുന്നുവെന്നും വയലൻസുകൾ പരത്തുന്നുവെന്നും പറഞ്ഞ് ബാൻ ചെയ്ത് മുദ്രകുത്തിയ അധികാരികൾക്കെതിരെയുള്ള പ്രതിഷേധാജ്ഞിയുടെ അലയടിപ്പിന്റെ കണക്കാണിത്. സിറയിലൂടെ മിന്നൽ പ്രവാഹങ്ങൾ ഒഴുകുന്നിടത്തോളം, ദമനികളിൽ പ്രാണവായു നിലയ്ക്കാത്തിടത്തോളം പബ്ജിയുടെ തിരിച്ചുവരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും. ഹായ് ഗൈസ്, പബ്ജി കോർപ്പറേഷൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചും പിന്നീട് രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ക്യാമറയുടെ മുന്നിൽ 7-8 ഫിൽറ്ററുകളുടെ കമ്പടിയിൽ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന പാസിംഗ് കോരെ കുറളമാമി ടീമുകൾക്കും ബാനായ അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിച്ച് കൊച്ചുകുട്ടികളെ എന്നിവരെ ഊക്കുവാങ്ങുന്ന സ്റ്റാറ്റസ് ഓളികൾക്കും തിരിച്ചടിയെന്നോണം പബ്ജി കോർപ്പറേഷൻ പബ്ജിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ഒരു പോസ്റ്റ് കൂടി ഇട്ടു. ഇന്ത്യയിൽ സ്വന്തമായ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാക്കാൻ തയ്യാറാണെന്നും അതിലേക്ക് ഒരു ജനറൽ ഹെഡിനെ ആവശ്യമുണ്ടെന്നും പറഞ്ഞായിരുന്നു പോസ്റ്റ്. ലിങ്ക്ഡിൻ എന്ന സോഷ്യൽ പ്ലാറ്റ്ഫോം വഴി അനുബന്ധ ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കും പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടി നൽകാം. അതായത്, ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥാപിതമാവുകയാണെങ്കിൽ പബ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ഇന്നേ പർച്ചേസുകളും, അതായത് റോയൽ പാസ് ഉൾപ്പെടെ, കുറഞ്ഞ രൂപയിൽ ഇന്ത്യൻ മണിയുടെ മൂല്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ കഴിയും. മാത്രമല്ല, സെർവർ ലോഡിംഗ് ടൈം, സെർവർ റെസ്പോൺസ് ടൈം എന്നിവ കുറയുകയും 100 MS പോലും നല്ലൊരു ഗെയിം പ്ലേ കാഴ്ചവെക്കാനും സാധ്യമാകും. ഇതൊന്നും പറയാനോ ആർട്ടിക്കിളായി പബ്ലിഷ് ചെയ്യാനോ നമ്മുടെ മാധ്യമങ്ങൾക്ക് സമയമില്ല. ബാനായ ദിവസം പ്രധാന ഹെഡ്ലൈനുകളാക്കി കൊട്ടിഘോഷിച്ച പ്രമുഖ ചാനലുകൾ ഇന്ന് ഇപ്പോഴത്തെ ചൂട് വാർത്തകളും ഇനി ഭാവിയിൽ ചൂട് വാർത്തയാകാൻ സാധ്യതയുള്ള വാർത്തകളും തേടിയുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് അവരിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, രാജ്യസുരക്ഷയെ മുൻനിർത്തി ചൈനയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ നിരോധിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ പിന്നീട് ആ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ചൈനയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് വീണ്ടും തിരികെ വന്നപ്പോൾ വേറെ ഒരു കാരണവും കിട്ടാത്തത് കൊണ്ടാവാം ഇന്ത്യൻ ഗവൺമെൻറ് വയലൻസ് പരത്തുന്ന ഗെയിം എന്ന് പബ്ജിനെ അഭിസംബോധന ചെയ്തത്. ഇത് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ നടന്ന കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും അക്രമങ്ങളുടെയും കണക്കുകളാണ്. പട്ടാപ്പകൽ പിഞ്ചുപാലികയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറിന് വയലൻസ് ഇല്ല. പ്രായമായ വയോധികയെ മൃഗീയമായി കൊന്നപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറിന് വയലൻസ് ഇല്ല. എന്തിന്? ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീണപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് അതിൽ ഖേദമില്ല. ഈ ടീംസാണ് 2-3 മണിക്കൂറത്തെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കളിക്കുന്ന പബ്ജിനെ വയലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഏതായാലും നിയമത്തിൻ്റെ പിൻബലത്തിൽ തന്നെ ഇന്ത്യയിൽ നിലയുറപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പബ്ജി കോർപ്പറേഷൻ. കാത്തിരിപ്പിൻ്റെ നാളുകൾ അവസാനിക്കാറായെന്ന് പ്രതീക്ഷിക്കാം.